ഇപ്പം തുടക്കത്തിൽ നമ്മൾ നോക്കേണ്ടത് ഒരു എൻട്രി ലെവൽ കോളറെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മുന്നിൽ വരുന്ന ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുക, ഗ്രാബ് ചെയ്യുക. അവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ലൊക്കേഷൻ സ്പെസിഫിക് ചെയ്യേണ്ട, എന്തായാലും സാലറി ഫോക്കസ് ചെയ്യേണ്ട. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനൊക്കെ മുന്നോട്ടേക്ക് നിൽക്കുന്നുണ്ടാവും, അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് 100% ഉണ്ടാവും. ഹായ് ഗൈസ്, മെഡിക്കൽ കോഡിംഗ് കരിയർ ആരംഭിച്ചവർ അല്ലേ, കോഴ്സ് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് വെച്ചാൽ അല്ലേ, നമ്മൾ ഒരുപാട് എന്താ പറയുക, ജോബിലോട്ടേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രിസ്പെക്റ്റിംഗ് ഫാക്ടറി കണക്ട് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ലൊക്കേഷൻ ആയിരിക്കാം, ചിലപ്പോൾ സാലറി ആയിരിക്കാം അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും എന്ത് ചെയ്യാറ്, ഫോക്കസ് ചെയ്യാറ്. പക്ഷേങ്കിൽ നമ്മൾ കരിയർ ആരംഭിക്കുന്ന കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ, സർട്ടിഫൈഡ് ആയിട്ടും നോൺ സർട്ടിഫൈഡ് ആയിട്ടും ആരംഭിക്കുന്നവരുണ്ടാവാം. അപ്പം നമുക്ക് മുന്നിൽ വരുന്ന ഓപ്പർച്യൂണിറ്റി അത് ലൊക്കേഷനോ സാലറിയോ എന്താ പറയുക ഏതാണോ എന്ത് അതർ ഇതിനൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ നമുക്കതിൽ കരിയർ ആരംഭിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മെഡിക്കൽ കോഡിങ്ങിൽ ഇത് നമ്മളീ പറഞ്ഞ സാലറിയോ അല്ലെങ്കിൽ ലൊക്കേഷനോ ഒക്കെ മുകളിൽ നിൽക്കുന്ന ഒരു ഫാക്ടറാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് കിട്ടുന്നത് നമ്മളിപ്പോൾ ഒരു 3 മന്ത് സ്പെൻഡ് ചെയ്തിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, സർട്ടിഫൈഡായി അല്ലെങ്കിൽ നോൺ സർട്ടിഫൈഡാണ്. അപ്പം നമുക്ക് മുന്നിൽ വരുന്ന ഓപ്പർച്യൂണിറ്റി അല്ലേ ഏതാണോ അത് ഫസ്റ്റ് ഗ്രാബ് ചെയ്തിട്ട് അതേതും അതിൽ സാലറി എന്നുള്ള ഒരു ഫാക്ടറൊന്നും അല്ലെങ്കിൽ ലൊക്കേഷൻ എന്നുള്ള ഫാക്ടറൊന്നും നമ്മൾ തുടക്കത്തിൽ നോക്കിയേ വേണ്ട. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ആരംഭിക്കാൻ ലെഗറ്റർ ആരംഭിക്കാൻ കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ചാൻസാണത്. അപ്പോൾ അത് നമുക്ക് കിട്ടി, ചിലപ്പം നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി വരും, ചിലപ്പോൾ 2-3 മന്തോ അല്ലെങ്കിൽ അല്ലേ ചിലപ്പോൾ ഗ്യാപ്പ് വന്നേക്കാം. അപ്പോൾ ആ സമയത്തുള്ളിലേക്ക് നമുക്കെന്താണ് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ ഗ്യാപ്പ് വരും. അപ്പം എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ പറ്റുന്ന ഏതാണോ നമ്മുടെ മുന്നിൽ വരുന്ന ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി അതിൽ തന്നെ എന്ത് ചെയ്യുക, സ്റ്റിക്ക് ഓൺ ചെയ്ത് അല്ലെങ്കിൽ അത് മാക്സിമം അതിന് പ്രിപ്പയർ ചെയ്ത് അത് അച്ചീവ് ചെയ്യാനുള്ള ഫോക്കസ് നോക്കുകയാണ് വേണ്ടത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അല്ലെ ഓപ്പർച്യൂണിറ്റീസ് വരും. നമുക്ക് അറിയാം മെഡിക്കൽ കോഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടിങ്ങിൽ നല്ല രീതിയിൽ നല്ല ബെസ്റ്റ് പാക്കേജ് കൊടുക്കുന്നതാണ് മിക്ക കമ്പനികളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചില കമ്പനികൾ നല്ല പാക്കേജ് കൊടുക്കുന്നുണ്ട്, ചില കമ്പനി മീഡിയം പാക്കേജാണ് കൊടുക്കുക അല്ലേ. ലോ പാക്കേജ് എന്ന് പറയുന്നത് വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പം ഈ ഒരു മീഡിയം അല്ലെങ്കിൽ ഈ പാക്കേജിലോട്ടേക്കെല്ലാം എത്തുക എന്നുള്ളത് അല്ലേ, ചില കമ്പനീസാണ് ആ ഒരു ഹൈ പാക്കേജിലോട്ടൊക്കെ വരുന്നത്. അപ്പം നമുക്കിതിൽ കരിയർ ആരംഭിക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആക്കാൻ തുടക്കം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്കില്ല നമുക്ക് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എടുത്താൽ മതി അല്ലേ. കമ്പനി കറക്റ്റ് എന്താ പറയുക, ചില കമ്പനി ഡ്രൈവ് കണ്ടക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്താ പറയുക വാക്കിൻ കണ്ടക്ട് ചെയ്യുന്നതൊക്കെ അവർക്ക് ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്ത് അവർ ട്രെയിനിങ് കൊടുത്ത് തുടക്കത്തിൽ ഇത്ര വലിയ പാക്കേജ് ഓഫർ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ആ കാൻഡിഡേറ്റ് നിന്ന് അവർക്ക് എന്ത് ചെയ്യണം, കിട്ടണം. അപ്പോൾ അങ്ങനെയുള്ളൊരു കാൻഡിഡേറ്റാണ് അവർ എന്നുള്ളത് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ ട്രെയിനിങ് ഇല്ല, കമ്പനിയുടെ പ്രൊജക്ട് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് മുന്നോട്ടേക്ക് വർക്കിലോട്ടേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ബെസ്റ്റ് ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ നല്ല കാൻഡിഡേറ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും, അതിനനുസരിച്ച് സാലറി റിവിഷനും കാര്യങ്ങളൊക്കെ എന്തായി പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവും അല്ല, അവരുടെ പോളിസി അനുസരിച്ച് പെട്ടെന്ന് തന്നെ നടക്കും. ഇപ്പം മെഡിക്കൽ കോഡിങ് സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മെഡിക്കൽ കോഡിങ് കഴിഞ്ഞിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമുക്ക് മുന്നിൽ വരുന്ന ഫസ്റ്റ് ജോബ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി അറ്റൻഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. എവിടെയും യാതൊരു ഡിലേയും വരുത്താതിരിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മളെ മുന്നിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റി അല്ലേ, നമ്മളെല്ലാ ഓപ്പർച്യൂണിറ്റിയും നമുക്ക് എന്താ ചെയ്യണം, ചിലപ്പോൾ ഇൻ്റർവ്യൂ ക്രോസ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല, ചിലപ്പോൾ എന്താ എന്തെങ്കിലും തരത്തിലുള്ള ട്രബിൾ ഉണ്ടായിക്കൊള്ളാം. അപ്പം അതിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എപ്പോഴും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് നമ്മളെ മുന്നിൽ വരുന്ന ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി അത് അപ്ലൈ ചെയ്യുക അല്ലേ, അതുമായിട്ട് എന്ത് ചെയ്യുക മുന്നോട്ടേക്ക് പോവുക. പിന്നെ നമ്മുടെ എന്താ പറയുക എക്സ്പീരിയൻസ് ആക്കി, നമ്മളെന്താണ് പ്രൊജക്റ്റ് പഠിച്ചു എന്താണ് കമ്പനിയെ പറ്റി പഠിച്ചു അവിടുത്തെ എക്സ്പീരിയൻസ് ആക്കി മുന്നോട്ടേക്ക് ഇങ്ങനെ പോവുകയാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൈകളിലേക്ക് കാര്യങ്ങൾ വന്നു അല്ലേ. തുടക്കത്തിൽ പറയുന്നത് കമ്പനി വർക്ക് എങ്ങനെ ചെയ്യണം, എന്തൊക്കെ എവിടെ നിന്നൊക്കെ എന്തൊക്കെ പഠിക്കണം, അതൊക്കെ നമുക്ക് കിട്ടുന്നത് കമ്പനിയിൽ നിന്നാണ്. അപ്പം അത് കിട്ടി, തുടക്കം കിട്ടി, ഒരു കമ്പനിയിൽ നമ്മൾ എക്സ്പീരിയൻസ് ഒക്കെ ആക്കി മുന്നോട്ടേക്ക് പോകുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടുക. പിന്നെ നമ്മുടെ കൈകളിലാണ് കാര്യങ്ങൾ, അതിൻ്റെ പാക്കേജ് നമുക്ക് ഡിസൈഡ് ചെയ്യാം അല്ലേ. മുന്നോട്ടേക്ക് പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് കമ്പനി മാറുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് അല്ല വലിയ ലെവലിലേക്ക് മാറുന്ന സമയത്തേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ രീതിയിലേക്ക് ട്രാക്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. അപ്പം തുടക്കത്തിൽ എന്ന് പറയുന്നത് മെഡിക്കൽ കോഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അതിൽ എക്സ്പീരിയൻസാണ്, എക്സ്പീരിയൻസിനാണ് വാല്യൂ. അപ്പോൾ നമ്മളെ കയ്യിൽ എന്താണോ അല്ലേ നമ്മുടെ കയ്യിലുള്ളത്, നമ്മളൊരു ഫ്രഷറായിട്ടാണ് കമ്പനി കയറുന്നത്, അവിടെ നമ്മളെ കയ്യിൽ നമ്മളെടുത്ത ട്രെയിനിങ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ നേടിയുള്ള സർട്ടിഫിക്കേഷൻ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പം നമുക്ക് ഈ പറയുന്ന ഏരിയയിലേക്കെല്ലാം ഫോക്കസ് ചെയ്യണമെങ്കിൽ അവിടെയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നത് എന്താണ്, നമ്മുടെ എക്സ്പീരിയൻസാണ്. അപ്പം തുടക്കത്തിൽ നമ്മൾ നോക്കേണ്ടത് ഒരു എൻട്രി ലെവൽ കോളറെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മുന്നിൽ വരുന്ന ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുക, ഗ്രാബ് ചെയ്യുക. അത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ലൊക്കേഷൻ നോക്കി സ്പെസിഫിക് ചെയ്യേണ്ട, എന്തായാലും സാലറി ഫോക്കസ് ചെയ്യേണ്ട. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനൊക്കെ മുന്നോട്ടേക്ക് നിൽക്കുന്നുണ്ടാവും, അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് 100% ഉണ്ടാവും. അപ്പം ഒരുപാട് ആൾക്കാർ ഇല്ല ഇതിനെ ഡിഗ്രേഡ് ചെയ്തൊക്കെ സംസാരിക്കുന്നവരുണ്ടാവും. അപ്പം അതൊന്നും അവരൊന്നും ഇതിനെപ്പറ്റിയുള്ള ഫുൾ നോളജ് അറ്റൈൻ ചെയ്ത് സംസാരിക്കുന്നവരായിക്കോണമെന്നില്ല, കറക്റ്റ് ഇതിൻ്റെ ഒരു എന്താ പറയുക അല്ല ഒരുപാട് നെഗറ്റീവ് സ്പ്രെഡിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം എന്താണോ നമ്മുടെ മുന്നിൽ വരുന്നത് എന്താ പറയുക അതിനെ കണക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്.
അപ്പോൾ അത് എപ്പോഴും നമ്മുടെ ഫോക്കസിൽ വരേണ്ടത് നമ്മുടെ കരിയറിലെ ഗ്രോത്തും നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ എന്താ പറയുക ആ ഒരു ലെവൽ വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും അങ്ങനെയുള്ള ഏരിയകൾ തന്നെയായിരിക്കണം നമ്മുടെ മൈൻഡിൽ വരേണ്ടത്. എന്താ വെച്ചാൽ നെഗറ്റീവ് എന്ന് പറയുന്ന ഏരിയ ആ ഒരു ഏരിയയിൽ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഇതിനെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് എന്ത് ചെയ്യണം മുന്നോട്ടേക്ക് പോകണം. അവിടെ ഞാൻ പറഞ്ഞ പോലെ തുടക്കത്തിൽ ഒന്നും എന്ത് ചെയ്യണ്ട, നിങ്ങൾ യാതൊരു ഫോക്കസ് ആ ഒരു ഏരിയയിലേക്കൊന്നും കൊടുക്കണ്ട. ഏതാണ് നമ്മുടെ മുന്നിൽ വരുന്നത് ജോബ് കണക്ട് ചെയ്യുക, അത് എക്സ്പീരിയൻസ് ആക്കുക, മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. അല്ലാതെ എന്ത് ചെയ്യരുത്, എവിടെയും നമ്മൾ സ്റ്റെക്ക് ഓൺ ചെയ്യാതെ നിൽക്കരുത്, അല്ലെങ്കിൽ ഇല്ല സ്റ്റെക്കായി നിൽക്കരുത്. കോഴ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ട്രേ സർട്ടിഫൈഡ് ആയി ഒന്നിനു വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയും അങ്ങനെ എന്ത് ചെയ്യരുത്. ഏതാണ് ഫസ്റ്റ് മുന്നിൽ നമ്മൾ വരുന്നത് അതെന്ത് ചെയ്യുക, അതായിട്ട് മുന്നോട്ടേക്ക് പോവുക. പാക്കേജ് എന്ന് പറയുന്നത് മെഡിക്കൽ കോഡിങ്ങിൽ അത്യാവശ്യം ബെസ്റ്റ് പാക്കേജ് തന്നെയാണ് മിക്ക കമ്പനിയും കൊടുക്കുന്നത്. പക്ഷേ അതിലൊരു മീഡിയം ലെവലിൽ കൊടുക്കുന്ന പാക്കേജും അല്ലെങ്കിൽ ഹൈ ലെവലിൽ കൊടുക്കുന്ന പാക്കേജ് കമ്പനീസും ഉണ്ട്. അപ്പം ഏത് ആണെങ്കിലും നമ്മൾ മുന്നിൽ വരുന്നത് എന്ത് ചെയ്യുക, ഫസ്റ്റിലേക്ക് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക, അത് ആയിട്ട് മുന്നോട്ടേക്ക് പോവുക. ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്റ്റെക്ക് ആയി നിൽക്കരുത്. അപ്പം എന്താ വെച്ചാൽ നമ്മൾ അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ സമയമാണ്, നമ്മുടെ എക്സ്പീരിയൻസാണ്. അപ്പം അത് ഒരിക്കലും എന്ത് ചെയ്യരുത്, അനുവദിക്കരുത്. എന്താ ആ രീതിയിലേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ കരിയർ സെറ്റ് ചെയ്യുക. എന്താണോ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതുമായിട്ട് എന്ത് ചെയ്യുക, നല്ല പ്രിപ്പറേഷനോടുകൂടി അല്ലേ ഒരു ഇൻ്റർവ്യൂ ക്രോസ് ചെയ്യുക എന്ന് പറയുന്നതും എല്ലാം എന്താ അതിൻ്റെ പാർട്ട് തന്നെയാണ്. ആ രീതിയിലേക്ക് ട്രെയിനിങ് എടുത്ത് ആ രീതിയിലേക്ക് എന്താ പറയുക സർട്ടിഫൈഡ് ആയി ആ രീതിയിലേക്ക് നല്ലൊരു പെർസെൻറ്റേജ് കൂടിയൊക്കെ പാസ്സായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആ തരത്തിൽ തന്നെ എന്ത് ചെയ്യണം, വരുന്ന ഇൻ്റർവ്യൂവിനെ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. അത് നമ്മൾ ക്രോസ് ചെയ്യാനുള്ള എല്ലാ പ്രിപ്പറേഷൻസും അതിൻ്റെ ബിഹൈൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. അത് കിട്ടിക്കഴിഞ്ഞാലും അല്ലേ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ മൂവ് ഓൺ ചെയ്യണം. അത് തന്നെയാണ് നമ്മുടെ കരിയറിൽ എന്ത് ചെയ്യുന്നത് മുന്നോട്ടേക്ക്, കോഡിംഗ് കരിയറിൽ മുന്നോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. എല്ലാവരോടും ജനറലി പറയാനുള്ള ഒരു കാര്യതാണ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെഡിക്കൽ കോഡിംഗിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ്, എക്സ്പീരിയൻസ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണ്ടു, തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ആ തരത്തിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കോഡിംഗ് കരിയറിനെ കാണുക, കോഴ്സിനെ കാണുക, ആ തരത്തിൽ തന്നെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടത്തുക, മുന്നോട്ടേക്ക് എന്ത് ചെയ്യുക, ആ തരത്തിൽ വരുന്ന ഓപ്പർച്യൂണിറ്റിനെ നോക്കിക്കാണുക. മുന്നോട്ടേക്ക് ഒരുപാട് എന്താ പറയുക കരിയർ ഗ്രോത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ എക്സ്പെക്റ്റേഷനിൽ കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മൈൻഡിൽ വരുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ജോബ് അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ജോബ് തന്നെ സെറ്റ് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോട് തന്നെ എന്ത് ചെയ്യുക, കോഴ്സിനെ കാണുക. ആ തരത്തിൽ അത്രയും സീരിയസ് ആയിട്ട് അത്രയും വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെ മൂവ് ചെയ്യുക. വളരെ ഷോർട്ട് ഡ്യൂറേഷനേ ഉള്ളൂ, ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം അച്ചീവ് ചെയ്യാം. അതിനുള്ള പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ, സെറ്റ് ചെയ്തിട്ടുള്ളൂ. ആ തരത്തിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓരോ മൂവ്മെൻറ്സും നടത്തുക. വളരെ എന്താ പറയുക വളരെ സീരിയസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, അപ്രോച്ച് ചെയ്യുക. അത് ഇൻ്റർവ്യൂവിനായാലും കോഴ്സിനാണെങ്കിലും എക്സാമിനാണെങ്കിലും എല്ലാം ആ തരത്തിൽ തന്നെ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ടേക്ക് കെയർ ആൻഡ് ബൈ.